നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദയയുടെ ശബരി, ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ട്. ബെഡിൽ ദയേ മോനും കിടന്നോട്ടെ, ഞാൻ താഴെ കിടന്നോളാം. തൽക്കാലം അനുദേച്ചി മോനതെ ഇവിടെ കിടത്തിക്കോ, ദയ വന്നില്ല. അതെന്തുപറ്റി? എന്റെ മുറിയിൽ വന്നു കിടക്കാൻ ഞാൻ വിളിക്കാൻ കിട്ടാണോ? എങ്കിൽ ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട ചേച്ചി, ആദ്യം മോനെ പിടിക്ക്. മോള് ചൂടുകാരനെ, അധിക നേരം കിടക്കാൻ പറ്റില്ല. ദയ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളൂ. ചേച്ചി വാതിലടയ്ക്കാൻ നിൽക്കണ്ട. എന്നാ കിടന്നോ, ഞാൻ അച്ഛൻ്റെ മുറിയിലുണ്ട്. അളിയോ, എന്താണ് ഏട്ടാ മുറിയിലെ ഫാൻ വർക്ക് ചെയ്യുന്നില്ലേ? അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കാറ്റാ. സാധാരണ വോൾട്ടേജ് കുറവായതുകൊണ്ട് വലിയ രോഗികളെ ശ്വാസം വലിക്കുന്ന പോലല്ലേ ഫാൻ കറങ്ങാറുള്ളത്. എന്നാ പിന്നെ സ്വന്തമായിട്ടൊരു ജനറേറ്റർ വാങ്ങിയാലോ തന്നെ ഏട്ടാ. അതൊക്കെ വലിയ മെനക്കേടല്ല അളിയ, അതിൽ എണ്ണ ഒഴിക്കണം, അത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അല്ല, എന്നെ ഇപ്പം വിളിച്ച, എനിക്ക് രാവിലെ വാസന്തി ഒന്ന് കളക്ടറേറ്റ് കൊണ്ടുവിടണം. അവിടെ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രസിഡന്റുമാരുടെ പരിശീലന ക്യാമ്പ് തുടങ്ങുക, രണ്ടു ദിവസം കാണും. രാവിലെ ശബരിയുടെ വണ്ടി ഞാനൊന്ന് എടുക്കും. ആ, വണ്ടി എടുത്തു, ചാവി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കമ്പനി പോകാനുള്ള ടൈം ആവുമ്പോഴേക്കും ധനേട്ടനെ എത്തിക്കോണം. അതൊക്കെ ഞാൻ എത്തിക്കോളാം ശബരി. അല്ല, വണ്ടിയിൽ പെട്രോൾ ഒക്കെ കാണുമല്ലോ അല്ലേ? കാണുമായിരിക്കും, ശരിയെന്നാ ശബരി. അല്ല, ദയ താഴേക്ക് വന്നില്ലേ? ഇല്ല, അവള് മുകളില. അല്ല, അവിടെ കറണ്ട് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കിടന്നുറങ്ങാ? ഉറക്കം വന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമായിരിക്കും അളിയ. എന്നാലും നിന്റെ ഭാര്യയുടെ വാശി അത് ഭയങ്കരം തന്നെ. ഇങ്ങനെ ഒരു കടുംപിടുത്തക്കാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അളിയനെന്താ ഇപ്പൊ ഇതൊക്കെ പറയാനായിട്ട്? അല്ല, കുറച്ചു ദിവസമായിട്ട് ഇവിടെ ചിലതൊക്കെ പോകുന്നത് ഞാനും അറിയുന്നുണ്ടേ. പോകുന്നോ? ഇവിടെ എന്ത് പോകുന്നു? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ നീ അനിതയെ ഏൽപ്പിച്ചത് ദയക്കെ തീരെ ഇഷ്ടായിട്ടില്ല. എന്നാൽ ദയ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യോ? അതോട്ട് ചെയ്യൂല, അവൾ അവിടെ എവിടെയും തൊടാതെ നിക്കല്ലേ. ഇത്തരം സ്ത്രീകളെ വളരെയധികം സൂക്ഷിക്കണം ശബരി. ഇവര് ജയിക്കാൻ വേണ്ടി ഭർത്താവിനെ കുറിച്ച് അപവാദങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കും. ദയ എന്നെ കുറിച്ച് എന്ത് അപവാദം ഉണ്ടാക്കുന്ന ധനേട്ടൻ പറയുന്ന? ഈ വീട്ടില് അത്ര സ്വഭാവമുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ ശബരി? അതളിയൻ തന്നെയാ. ഞാനോ? അതെ, ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും ഈ അപവാദം പറച്ചില് തന്നെയാ. അല്ല, ചേച്ചി ഉറങ്ങിയിട്ടും അളിയൻ എന്താ ഉറങ്ങാൻ നിൽക്കുന്നത്? അല്ല, ആദ്യം അളിയന്റെ കൂർക്കമലയാണല്ലോ കേൾക്കാറുള്ളത്. അല്ല, അത് പിന്നെ ഉറങ്ങാൻ ടൈം ആവുന്നതല്ലേ ഉള്ളു ശബരി. വാസന്തിക്ക് അതിരാവിലെ പോകേണ്ടതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയതാ. ഓഹോ, ചേച്ചി ഉറങ്ങുമ്പോ അളിയന്റെ ഈ ഉറക്കോളച്ചുള്ള നിരീക്ഷണം അത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാനെന്ത് നിരീക്ഷിച്ചു? നീ വെറുതെ വാസന്തിയോട് വേണ്ടാത്തൊന്നും പറഞ്ഞു കൊടുക്കല്ലേ ശബരി. ആ, വാസന്തി ഉറങ്ങിയോ? എന്നാലേ ഞാൻ പോവാ. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ് ശബരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അനുദേച്ചി, അനുദേച്ചി. ആ, ദാ വരുന്നു. ആ, ഉണ്ണിക്കുട്ടൻ രാത്രിയിൽ അനുദേച്ചിയെ കഷ്ടപ്പെടുത്തിയായിരുന്നോ? ഇല്ല ശബരി, മോനെ നോക്കാൻ പോലും ദയ താഴേക്ക് വന്നില്ലല്ലേ. ഇല്ല ശബരി, മോനെ ഞാൻ നന്നായി നോക്കുമെന്ന് ദയക്ക് അറിയാലോ. എനിക്ക് അത്ഭുതം, ഫാൻ പോലും ഇല്ലാതെ അവൾ എങ്ങനെ മുകളിൽ കിടന്നുവെന്ന്. ജനല് തുറന്നിട്ട കൊതുകിന്റെ ശല്യവും കാണും. വാശിയാണ് ഇതേച്ചി, അല്ലാതെ വേറൊന്നുമല്ല. അവനവന്റെ നാശത്തിലേക്കുള്ള വാശി ആവാതിരുന്ന കൊള്ളാം. വഴക്കൊന്നും വേണ്ട ശബരി, പറ്റുമെങ്കിൽ ഇലക്ട്രീഷ്യൻ വരുമ്പോ ദയയുടെ മുറി കൂടി ഒരു കണക്ഷൻ കൊടുക്കാൻ പറ. എന്റെ മുറിയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനഃപൂർവ്വം മുകളിലേക്ക് കൊടുക്കാത്തതല്ലല്ലോ ചേച്ചി, അതിന് ഞാൻ 5000 വാട്ട്സിന്റെ ജനറേറ്റർ വേറെ വെക്കേണ്ടി വരും. അവളുടെ ദുർവാശിക്ക് അത്ര വില കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശബരി, നീ മോനെ കൊണ്ട് അങ്ങോട്ട് ചെല്ല്,
ദയ കുഞ്ഞടുത്തില്ലാത്തതിന്റെ വിഷമത്തിലായിരിക്കും. എന്ത് വിഷമ ചേച്ചി, അങ്ങനെ ഒരു അമ്മ മനസ്സ് അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലേ ദയ രാത്രി തന്നെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് വന്ന് കിടക്കുമായിരുന്നല്ലോ. ഇപ്പൊ നേരം വെളുത്തില്ലേ, എന്നിട്ടും അവൾ മോനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ, വേണ്ട, മോൻ അനുദേശിച്ച കൂടെ അവിടെ തന്നെ നിക്കട്ടെ. അവൾക്ക് മോനെ കാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വന്നെടുക്കട്ടെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല ശബരി, മോനെ അമ്മയെ കാണുന്നുണ്ടാവില്ലേ? കുഞ്ഞെന്ത് പഴിച്ചു? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഉണ്ണിക്കുട്ടിനെ ബാധിക്കാതെ നോക്കിക്കോണം. ഞാൻ കുഞ്ഞിനെ എടുത്തുതരാം, നീ മോളിലേക്ക് ചെല്ല്. രാവിലെ കുളിച്ചൊരുങ്ങുന്ന തിരക്കിലായുണ്ടാവും, കുഞ്ഞിന്റെ കാര്യമൊക്കെ മറന്നതല്ലേ. മോനെ നോക്കാൻ അവന്റെ അച്ഛനും അച്ഛന്റെ വീട്ടുകാരും ഉണ്ടല്ലോ. ഇവിടെ എന്നെ നോക്കാനല്ലേ ആരും ഇല്ലാത്തത്? നിന്നെ നോക്കാൻ നീ കൊച്ചുകുട്ടിയൊന്നല്ലേ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം കൊച്ചുകുട്ടികളായതുകൊണ്ടാണോ ചബരീട്ടൻ അവരുടെ കാര്യം നോക്കി നടത്തുന്നത്? വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജനറേറ്റർ വെച്ചു കൊടുക്കാം. സ്വന്തം ഭാര്യയുടെ മുറിയില് കാറ്റുമില്ല വെളിച്ചമില്ല. നീ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇങ്ങോട്ടേക്ക് കണക്ഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. ഇന്നും അത് തന്നെയായിരിക്കും അവസ്ഥ. എനിക്കറിയാം, ഇന്നലെ നിങ്ങൾ കറണ്ട് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. ഇന്നും ചിലപ്പോൾ മുകളിലേക്കുള്ള പൈപ്പ് ലൈനും സാങ്കേതിക കാരണം പറഞ്ഞ് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ കുളിച്ചത്. അതെ, കറണ്ട് ഇല്ലാത്തോണ്ട് ഉറങ്ങില്ലെന്നല്ലേ ഉള്ളൂ. വെള്ളവും നിഷേധിച്ചാലോ? ഞാൻ നിന്നോട് തർക്കിക്കാനില്ല. നീ മോന്റെ കാര്യം നോക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. അതെ, എന്തിനാ കുളിക്കാൻ മാത്രം ഇങ്ങോട്ട് വന്നത്? അതും താഴെ തന്നെ ആവായിരുന്നില്ലേ? അതെ, നോക്കി പഠിപ്പിക്കുന്നു വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾക്കിപ്പൊ എല്ലാ കാര്യത്തിലും അനുദിച്ചു മതിയല്ലോ. നീ വെറുതെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവിടെ സീൻ ഉണ്ടാക്കല്ലേ. ഞാനാണല്ലോ സീൻ ഉണ്ടാക്കുന്നേ. കാണാൻ പാടില്ലാത്ത പല സീനും ഞാനിവിടെ കണ്ടോണ്ടിരിക്ക. സ്വന്തം ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ച് വേറെ ചിലരെ അത്താഴം ഊട്ടാൻ പോലും മടിക്കാത്ത ആളല്ലേ നിങ്ങള്? അതെ, അശോകേട്ടൻ ഗൾഫിൽ പോയത് അനുദിച്ച് നിങ്ങളെ എളിപ്പിച്ചിട്ടാണോ? ആണോന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. നീ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത് നിങ്ങളാ. താലി കെട്ടിയ സ്വന്തം ഭാര്യ ഇവിടെ ഉള്ളപ്പോ ആ സ്ഥാനവും പദവിയും സ്നേഹമൊക്കെ ഏട്ടന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിങ്ങള്, നിങ്ങളുടെ അച്ഛനും ഇതിനെല്ലാം കൂട്ടാ. മൂത്ത മകൻ ഗൾഫിൽ ഗതിയില്ലാതെ നിൽക്കുന്നത് കൊണ്ട് അനുദീച്ചെ കൂടി നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കൂ നിങ്ങളുടെ അച്ഛൻ. എന്നെ കുറിച്ചും അനുദീച്ചെ കുറിച്ചും പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു. അത് നിന്റെ വിവരക്കേടോ നെറികേടോ ആയിട്ട് ഞാൻ കണ്ടോളാം. പക്ഷേ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, വെച്ചു പൊറുപ്പിക്കില്ല ഞാൻ. അമ്മേ, അമ്മ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ അമ്പലത്തിലേക്കാണോ? അല്ല, ആ സുധന്റെ കൂടെ ഒന്ന് രണ്ടിടത്തുകൂടി കല്യാണം ക്ഷണിക്കാൻ പോകാനുണ്ടായിരുന്നു. ആ അവനെന്തിനോട് വന്നിരുന്നു. കല്യാണം എത്തിയല്ലോ, ഇതുവരെ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? അമ്മ ഇങ്ങനെ രാവിലെ ഓരോന്ന് പറഞ്ഞിറങ്ങിപ്പോയാ? ആ കുറച്ച് ദൂരം ഒരിടത്താ പോകേണ്ടത്, രാവിലെ പോയാലേ സമയത്തിനെത്തു. ഞാനെവിടെ പോയ നിനക്കെന്താടാ? ഞാനുണ്ടാക്കിയതേ കഴിക്കുന്നുള്ള നിർബന്ധമൊന്നും നിനക്ക് ഇപ്പൊ ഇല്ലല്ലോ. നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്. അല്ല, സോന എല്ലാം ചെയ്തു തരുന്നുണ്ട്. അമ്മ അതൊരു അവസരമായിട്ട് എടുത്തിരിക്കല്ലേ. തോന്നുമ്പോ പോവാം, തോന്നുമ്പോ വരാം. അമ്മ ഇവിടെ ഇല്ലാത്തപ്പോ സോന തരുന്ന ആഹാരം കഴിക്കരുത്, പിന്നെ ഞാൻ എന്ത് ചെയ്യും?
സോനയും ശ്യാമും ഇനി എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അവരെ അമ്മ കൂടി അംഗീകരിക്കാൻ തയ്യാറായ ഈ വീട്ടിൽ ഇനി രണ്ടടുപ്പിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോ വല്ലതും കഴിച്ചിട്ട് പോവാം. ഓ, ഇവളുടെ ഓശാരവേ എന്റെ പട്ടി കഴിക്കും. അതിന് നീ വേറെ ആളെ നോക്കിന്തിര. അതെ, ആ സുധൻ ഓട്ടോ ആയിട്ട് വരും, ഞാൻ പോവാ. ഏട്ടൻ വിചാരിച്ചാലൊന്നും അമ്മ നമ്മുടെ വഴിക്ക് വരില്ല, പിന്നെ എന്തിനാ വെറുതെ പോട്ടെ. നിനക്ക് വിഷമമൊന്നും വേണ്ട. എനിക്കൊരു വിഷമവും ഇല്ല. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാലം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടൻ ചായ കുടിക്കേ. ശ്യാമേ, ഇനി എന്ന് ഓടാൻ പോയാലോ, എങ്കി വയറ് കുറയ്ക്കാം. ശരിയാ ശരിയാ. ഓ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ശകുനം മുടക്കികളാണല്ലോ മുമ്പില്. അമ്മ ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവാണോ? എന്താ? അല്ല, എന്തോ നല്ല കാര്യത്തിന് പോവാണെന്ന് പറയുന്ന കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബ്ലഡ് കൊടുക്കുന്നത് മാത്രല്ല സത്യ നല്ല കാര്യം, ഒരു ഗർഭിണിയെ പരിചരിക്കുന്നതും പുണ്യപ്രവൃത്തിയല്ലേ. അതേടാ, ഞാൻ ഹർഷയെ പരിചരിക്കാൻ പോവാറുണ്ട്. ഇപ്പൊ പോകുന്നതും അങ്ങോട്ട് തന്നെയാ. അതിന് നിനക്കെന്താ?